വെൽക്കം ടു മാസ് ടെയിലറിംഗ് ക്ലാസ് ഷാജ. ഇന്ന് ഞാൻ ആഡി എംബ്രോയിഡറിയുടെ ഒരു ബേസിക് ക്ലാസ്സും കൂടി ചെയ്യുന്നെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഉള്ളത് ബീഡ് വർക്ക് മിറർ വർക്ക് ആയിരിക്കും. അപ്പോൾ എങ്ങനെ ജസ്റ്റ് ബേസിക് എങ്ങനെ ചെയ്യാം, പിന്നെ അതിനുശേഷം ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ്. നീഡിൽ എങ്ങനെ, എന്താണ് നീഡിൽ, ഏത് ടൈപ്പ് നീഡിൽ, എങ്ങനെ യൂസ് ചെയ്യും, എങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കറക്റ്റ് ബേസിക് നമ്മൾ ആരി നീഡിൽ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ട്രേറ്റ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കാണിച്ച ശേഷം ട്രയാങ്കിൾ മറ്റേ ഷേപ്പിലേക്ക് നമുക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ വളരെ ഈസിയാണ്. അതിന് നമുക്ക് ത്രെഡ് വന്നിട്ട് സരി ത്രെഡ് അല്ലെങ്കിൽ സർദോസി ത്രെഡ്, ആരി ത്രെഡ് എന്ന് പറഞ്ഞാൽ മതി. ഗോൾഡൻ ത്രെഡ് കിട്ടും, സിൽവർ ത്രെഡ് കിട്ടും. നീഡിൽ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്. ഇതിൽ വുഡിൻ്റെ ഉള്ളത് നമുക്ക് ബീഡ് വർക്കിന് കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ ചെയിൻ സ്റ്റിച്ചിനും യൂസ് ചെയ്യും, രണ്ടും യൂസ് ചെയ്യാം. പക്ഷേ മറ്റേ സ്റ്റീലിൻ്റെ ആ നമ്പർ 14, ക്രോഷേ നീഡിൽ 14 എന്ന് തന്നെ പറയാം. അതാണ് ബിഗിനേഴ്സിന് നല്ലത്. അതിൽ ബീഡ് വർക്കും ചെയ്യാം, എല്ലാം ചെയ്യാം. ക്രോഷേ നീഡിൽ 14 എന്ന് പറഞ്ഞാൽ മതി. അതിൽ തുലീപ് ജപ്പാൻ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ബിഗിനേഴ്സിന് ഇനീഷ്യലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. പിന്നെ ആരി എപ്പോഴും ചെയ്യുമ്പോൾ ഒരു അതിൻ്റെ സ്റ്റാൻഡ് മേടിക്കാൻ കിട്ടും, അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിരിക്കും. ഈ ഒരു റിങ്ങിൽ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് ചെയ്യുമ്പോൾ റിങ് എപ്പോഴും ടൈറ്റാക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, വുഡിൻ്റെ ആ ഒരു നീഡിൽ വന്നിട്ട് നമുക്ക് പേൾ വർക്കിന് ആണ് കൂടുതൽ യൂസ് ചെയ്യുക, ചെയിനിനും യൂസ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഗോൾഡൻ ത്രെഡ്, ഇതിൽ യൂസ് ചെയ്യാം. സിൽക്കിൻ്റെ ത്രെഡും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതും സർദോസി ത്രെഡാണ്, സിൽവറും ഉണ്ട് ഗോൾഡും ഉണ്ട്. ഇത് മൂന്നും ഒരേ കാറ്റഗറിയിൽപ്പെട്ടാണ് ത്രെഡ്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ത്രെഡ്. സിൽവർ സിൽക്ക് ത്രെഡ് നിങ്ങൾ ആ പല കളറിലുണ്ടാകും, നിങ്ങൾക്ക് അത് ബിഗിനേഴ്സ് യൂസ് ചെയ്യേണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് സാധാരണമായി നമ്മൾ നോട്ടിടുക, എല്ലാത്തിനും ലോക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ക്ലാസ് ആരി എംബ്രോയിഡറി ഇട്ടിട്ടുണ്ട്, അതൊന്നും നോക്കുക. ബേസിക് ആരി എംബ്രോയിഡറി സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് നോട്ട് പോയിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൽ നിങ്ങൾ നോക്കണം. ശേഷം ഇതിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട്, ഒന്ന് ലോക്ക് ചെയ്യുക. സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു നൂലെടുത്തിട്ട് അടിയിൽ കുണുക്കിടുന്നത്, അതുമാതിരി ഒരു കുണുക്കിട്ട ശേഷം ജസ്റ്റ് അടിയിൽ വെച്ച് കൊടുക്കുക. പല നമ്മൾ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് ഓപ്പോസിറ്റിക്ക് അടി നമ്മൾ ചെയ്തു പോകണം, കുറച്ചുകൂടി കൺവീനിയൻറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ രണ്ട് രീതിയിലും ചെയ്യുന്ന കൺവീനിയൻ്റ് ആണ്. ബിഗിനേഴ്സിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക്, ഇപ്പം ഞാൻ കാണിക്കുന്ന ആംഗിളിലേക്ക് കൈവച്ച് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചിങ്ങടിക്കാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നീഡിൽ ഇത് ത്രെഡ് വരാത്തൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ വെക്കുക കൈ. അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റും കൈ, നമ്മുടെ കയ്യിൽ ആ ത്രെഡ് ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ആ നീഡിലങ്ങ് ഇറക്കുക. ആ നീഡിലൊരു ഹുക്കുമാരി ഉണ്ടാവും, അത് വെച്ചിട്ട് അങ്ങോട്ട് വലിച്ച് എടുക്കുക. ഇത് ചെയ്ത ശേഷം ട്രയാങ്കിൾ അവിടെ ചെയ്തേക്കണേ എങ്ങനെയാണ് ഞാൻ കാണിക്കേണ്ടത് അതും കൂടി നോക്കുക നിങ്ങൾ. ഇത് ഒത്തിരി സ്ലോലി കാണിക്കുന്ന ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇത് ആരിയുടെ ചെയിൻ, ഇതിൽ തന്നെ ബീഡും ചെയ്യും, എല്ലാം ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ വലിച്ച് എടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ആ വലിച്ചെടുത്ത ഹോളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ഇരിക്കണം. വലിച്ചെടുത്ത ആ ഒരു ഓവൽ ഷേപ്പിൽ ആ അതിൻ്റെ ഉള്ളിൽ തന്നെ നീഡിൽ ഞാൻ ഇട്ടിട്ട് അടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ചെയിൻ സ്റ്റിച്ച് കിട്ടും. അത് അടുപ്പിച്ചുള്ള കുഞ്ഞ് സ്റ്റിച്ചസ് വരും, അത് നീറ്റായിരിക്കും. എന്നിട്ട് നീഡിലിട്ട ശേഷം നിങ്ങൾ ബാക്ക് നോക്കാം, ബാക്കിൽ നീഡിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് തിരിച്ചു കൊടുക്കുക, കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് നീഡിലിനെ ഞാൻ ഏത് ആംഗിളിലേക്ക് റൗണ്ട് ചെയ്ത് അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് അങ്ങോട്ട് പിടിക്കുക. ശരിക്കും തിരിച്ച് തിരിച്ച് നിങ്ങൾ ഒരിക്കലും നോക്കരുത്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടുക. നിങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കൈ വെച്ചിട്ട് ജസ്റ്റ് നീഡിലിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക, നീഡിലെ ത്രെഡിൽ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ എന്നിട്ട് അത് വലിച്ചെടുത്തിക്കണം കേട്ടോ. നീഡിലേക്ക് അതങ്ങോട്ട് ചുറ്റി ത്രെഡ് അങ്ങോട്ട് ചുറ്റിയിട്ട് ഇതങ്ങോട്ട് വലിച്ചെടുത്തു. എന്നിട്ടും ആ വലിച്ചെടുത്ത് അത് നല്ലവണ്ണം വലിക്കുമ്പോൾ ബാക്കിൽ ആ നമ്മുടെ ചെയ്തിരിക്കുന്ന ആ ഫസ്റ്റത്തെ സ്റ്റിച്ച് കുഞ്ഞ് സ്റ്റിച്ച് സ്റ്റിച്ചായി മാറും. നല്ലവണ്ണം വലിച്ച ശേഷം പിന്നെ കുറച്ച് ചെറുതാക്കി വന്നിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. ഇപ്പം നല്ലവണ്ണം വലിച്ചെടുത്തിട്ട് ഞാൻ വീണ്ടും അടിയിൽ നിന്ന് നൂൽ വലിക്കുമ്പോൾ വീണ്ടും ചെറുതാവും. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഒന്ന് കുത്തിയിട്ടുണ്ട്, വീണ്ടും നീഡിൽ മറിക്കണം നോക്കാം. നീഡിൽ ഇറക്കിയ ശേഷം വീണ്ടും ഒരു റൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അതെ, നീഡിലിൻ്റെ അവിടെ നിന്ന് ഒന്ന് ചുറ്റിയ ശേഷം കൈ വെച്ചിട്ടൊന്ന് വലിക്കുക. അതല്ലേ, വലിച്ചപ്പോൾ വലിച്ചപ്പോൾ അത് പോകും. നമ്മൾ നീഡിൽ ഒരു കുണുക്ക് കൊടുത്തിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇനി ഇത് ഈ ത്രെഡ് മുകളിലേക്ക് അങ്ങോട്ട് നല്ലവണ്ണം വലിച്ച ശേഷം അടുത്ത സ്റ്റിച്ച് എടുക്കുക. ഇതേമാതിരി ഇറക്കുക,
ചുറ്റിച്ചുകൊണ്ട് വരിക, ഇടക്ക് ചുറ്റിച്ചുകൊണ്ട് വരിക, ചുറ്റിച്ചിട്ട് വലിച്ചുകൊണ്ട് വരിക. ഈ ഹോൾ നല്ലവണ്ണം വലിക്കും തോറും നമ്മുടെ ബാക്കിലുള്ള സ്റ്റിച്ച് ടൈറ്റായിട്ട് വരും. ഒന്ന് വലിച്ച ശേഷം അടുത്ത കണ്ടില്ലേ ഇങ്ങനെ വലിക്കുക, മുകളിൽ വലിച്ച ശേഷം താഴ്ത്തുനിന്ന് വീണ്ടും വലിക്കുമ്പോൾ ചെറുതായിട്ട് അടുത്ത സ്റ്റിച്ച് എടുക്കുക. വീണ്ടും ഞാൻ ആ ഒരു ഹോളിലിട്ടു ഇട്ടിട്ട് എടുക്കണാണ്. നോക്കുക, വലിച്ചെടുത്തിട്ട് തൊട്ട അടുത്ത് നല്ലോണം വലിച്ച ശേഷം തൊട്ടടുത്ത് നേരത്തെ എടുത്ത് സ്റ്റിച്ചിന് തൊട്ടടുത്ത് നീഡിൽ ഇറക്കിയിട്ട് വീണ്ടും അടി കൂടെ ഞാൻ നീഡിലേക്ക് ആ ത്രെഡ് ചുറ്റിച്ചിട്ട് നീഡിലിനെ പൊക്കിയെടുക്കണം. ഈ ചെയ്യുന്നതിനൊപ്പം നമുക്ക് ഓരോന്നിലും ഓരോരോ ബീഡ് ഇട്ട് കൊടുക്കാം, പേളിട്ട് വെച്ച് കൊടുക്കാം. ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ആരിയുടെ മിറർ വർക്കിൽ വരുന്നത്. ആരിയുടെ മിറർ വർക്ക് എന്നാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണത്. അപ്പോൾ അത് മിക്കവാറും അടുത്ത ഇതിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോസിൽ മാക്സിമം ഞാൻ നോക്കാം ബീഡ് വർക്കും മിറർ വർക്കും ആരിയുടെ ഇടാൻ നോക്കാം. അതിന് മുമ്പ് ഇത് നിങ്ങളെല്ലാവരും കാണുക, ഷെയർ ചെയ്യുക. ഇങ്ങനെ വലിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും നീഡിലിടുക എടുക്കുക. ഞാൻ എടുക്കുന്ന മൂമെൻറ്റ്സ് ഇങ്ങനെ നോക്കുക. അത് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ട്രയാങ്കിൾ കാണിച്ചു. അപ്പോൾ ട്രയാങ്കിളും നിങ്ങൾ നോക്കി എങ്ങനെയാണ് ഒരു പോയിൻറ്റിൽ നിന്ന് ഞാൻ മറ്റേ പോയിന്റിലേക്ക് എന്നത്, എങ്ങനെയാണ് എൻഡ് നോട്ട് ഇടുന്നത്, സ്റ്റാർട്ടിങ്ങിലല്ല അവസാനിക്കുന്ന നോട്ട് ഇടുന്നത്, ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് വളരെ സ്ലോയിൽ കാണിക്കാനായിട്ട് നിങ്ങളത് നോക്കി നല്ലവണ്ണം നോക്കി മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും, പക്ഷേ ഈസിയാണ്. നമ്മൾ ഓരോരോ സ്റ്റിച്ചും വലിച്ച് കൊണ്ടുവരിക, നല്ലവണ്ണം അങ്ങനെ വലിച്ച് കൊണ്ടുവന്ന ശേഷം അടുത്ത സ്റ്റിച്ച് എടുക്കുമ്പോൾ നമ്മൾ ഈ വലിച്ചത് ഷോർട്ടായി പോകും. ഇനി ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. സ്റ്റെയിൻ എടുക്കുമ്പോൾ അത് വലുത് 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 എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് വരും, കണ്ടില്ല. അപ്പോൾ വലിക്കുന്ന വരെ തന്നെ നിങ്ങൾ വലിച്ച് വലിച്ചെടുക്കുക. ഇനി ലോക്ക് നമുക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു ചെയിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സെപ്പറേറ്റ് ആയിട്ടൊരു നീഡിൽ ത്രെഡ് കൊണ്ടുവരിക, കണ്ടില്ലേ, അപ്പുറത്ത് ലോക്ക് ചെയിനാണ്. എന്നിട്ട് അപ്പുറത്തെ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഇത് വലിക്കാം. അതായത് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഇത് വലിക്കാം. ശ്രദ്ധിക്കുക, ഒന്ന് കൈകൊണ്ട് ഒന്ന് ആക്കി കൊടുത്താൽ മതി. നേരത്തെ ഞാൻ ഇട്ടത് വേറെ രീതിയിലായിരുന്നു, അത് ആർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ ഈ രീതിയിൽ ഇട്ടിരിക്കുന്നുണ്ടല്ലേ. എന്നിട്ട് അടിയിൽ വലിച്ചു കൊടുക്കുക, നമ്മളിങ്ങനെ എടുത്ത ശേഷം അടിയിൽ നിന്ന് വലിച്ചു കൊടുക്കുക, അപ്പോഴേ ടൈറ്റ് ആവുള്ളൂ. വീണ്ടും ഞാൻ വീണ്ടും കാണിക്കാനാണ്, ഒന്നുകൂടി ഇങ്ങനെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തു, അതിനുശേഷം ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു, കണ്ടില്ലേ, സ്റ്റിച്ച് ടൈറ്റായി. പിന്നെ അടിയിൽ നിന്ന് ഞാൻ വലിക്കുമ്പോൾ ഇത് അനങ്ങുന്നില്ല, നല്ലവണ്ണം മുകളിന്നും അടിയിന്നും വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ടൈറ്റായിട്ട് വരും. ഇപ്പം ലോക്കായി. അപ്പം ഇനി നമുക്ക് ട്രയാങ്കിളിൽ എങ്ങനെ അത് ചെയ്യാതിട്ട് ലോക്ക് ചെയ്യാന്നും കൂടെ ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇത് ബേസിക് ആയിട്ടുള്ള ഇത് ചെയ്യുക. ലോക്കിംഗ് ഇത് ലോക്കിങ്ങിൻ്റെ വേറൊരു മെത്തേഡാണ് കാണിച്ചിരിക്കുന്നത്.
ട്രയാങ്കിളിൽ ഇടുന്നതിന് നമ്മൾ ഇത് ത്രെഡ് എടുക്കുക, ഏത് ത്രെഡാണ് യൂസ് ചെയ്യണം ആ ത്രെഡ് എടുക്കുക വേഗം. ത്രെഡ് എടുത്ത് നമുക്ക് അത് അടിയിൽ ഞോട്ടിടുന്ന ജസ്റ്റ് സാധാരണ ഇത് ലോക്ക് ചെയ്യണ മാതിരി വേഗം നമുക്കത് എങ്ങനെയാണോ രണ്ട് മൂന്ന് കെട്ട് കുണുക്കിട്ട് കൊടുക്കാം. ചിലപ്പോൾ സാധാരണ അരി ചെയ്യുമ്പോൾ എല്ലാവരും ത്രെഡ് കട്ട് ചെയ്യാറില്ല, അത് മൊത്തം ചെയ്ത് കഴിയുമ്പോൾ കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ എനിക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് കാണിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എങ്ങനെ രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം അടിയിൽ കയ്യിലിങ്ങനെ വെച്ച ശേഷം അടിയിൽ നേരത്തെ കാണിച്ച മാതിരി അടിയിൽ ഈ ത്രെഡ് കൊണ്ടുവന്നു. കുറച്ച് നേരത്തെ കാണിച്ച മാതിരി തന്നെ, പക്ഷെ ഷേപ്പ് അത് ആംഗിൾ മാറുമ്പോൾ എങ്ങനെയാണെന്നൊന്നും നോക്കിക്കോളൂ. വീണ്ടും വലിച്ച് അതിൽ കൂടെ എടുത്തു. അപ്പം നമ്മൾ അടിയിൽ ടേൺ ചെയ്യുന്നുണ്ട്. നമ്മൾ വലിച്ച് വലിച്ച് വരയ്ക്കുമ്പോഴേ നമുക്ക് അടുത്ത സ്റ്റിച്ച് സ്മൂത്തായിട്ട് വരില്ല. നിങ്ങൾക്ക് കാണുന്നതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കുത്തുക, പക്ഷേ പഴയ സ്റ്റിച്ച് നമ്മൾ വലിച്ച് വലിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റിച്ച് സ്മൂത്തായിട്ട് വരും. സ്ട്രെയിറ്റിൽ നിന്ന് നമ്മളെങ്ങനെ ചരിച്ച് കൊണ്ടുവരാം, ട്രയാങ്കിൾ ഷേപ്പിന് കൊണ്ടുവരാമെന്ന് നോക്കുക. നമ്മൾ സൈഡിൽ നിന്നും അപ്പുറത്തേക്ക് സൈഡിലേക്ക് ചെയ്യുക, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഈസി വരിക. നമ്മൾ ഇരിക്കുന്ന സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്തു പോകും. ഓപ്പോസിറ്റ് നമ്മുടെ സൈഡിലേക്ക് ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ടഫ്മാരായിരിക്കും ബിഗിനേഴ്സിന്. എങ്ങനെയാണോ നിങ്ങളുടെ കൺവീനിയൻ്റ് അതുമാതിരി ചെയ്യാം. ഇപ്പോൾ ആംഗിൾ മാറ്റാനായിട്ട് അടുത്ത സ്റ്റിച്ച് ഞാൻ അങ്ങോട്ട് ചരിച്ചെടുത്തു. നമ്മൾ ആ സ്റ്റിച്ചിൽ നിന്നും ഇതങ്ങോട്ട് ചരിച്ചിട്ട് പിന്നെ വീണ്ടും കുത്തി വരുന്നതാണ്. വലിച്ചു വരിക. വലിക്കും തോറും നമുക്ക് അടുത്ത സ്റ്റിച്ച് സ്മൂത്തായി കിട്ടും. ഇനി നമുക്ക് ടേൺ ചെയ്യുമ്പോൾ അത് വലിച്ച ശേഷം നെക്സ്റ്റ് ടേൺ ചെയ്തിട്ട് അടുത്ത അതിലേക്ക് കുത്തിയാൽ മതി. ടേൺ ചെയ്തിട്ട് എവിടെയാണ് നമുക്ക് വേണ്ടത് അവിടെ നമുക്ക് നീഡിൽ ഇറക്കിയാൽ മതി. നിങ്ങൾ എൻഡിനോട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആര് ചെയ്യാൻ പറ്റിയ ചില സമയം നിങ്ങൾ എങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നതെന്ന് അറിയാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ചെയിൻ ചെയ്ത് മുഴുവൻ അഴിഞ്ഞു പോകും. ജസ്റ്റ് റഫായിട്ട് ഞാൻ ട്രയാങ്കിൾ കാണിക്കണതാണ്, നേരത്തെ ചെയ്തത് തന്നെയാണ്, അതുമാതിരി തന്നെ കാണിക്കണതാണ്. നോട്ട് ഞാൻ ഇടാൻ പോകുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടില്ലേ, ഈ നോട്ടിൻ്റെ അവിടെ നിന്ന് ഇതെടുത്തു. എന്നിട്ട് ഇതിങ്ങനെ വലിച്ചെടുത്തു. അതിനുശേഷം അപ്പുറത്ത് പുതിയൊരു ത്രെഡ് ഇങ്ങോട്ട് എടുത്ത് വലിച്ചു കൊണ്ടുവന്നിട്ട് ആ ത്രെഡിൽ നിന്ന് ഈ ത്രെഡിനെ വലിക്കുക. ആ ത്രെഡിൻ്റെ ഹോളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഈ ത്രെഡിനെ ആ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക, കൊണ്ടുവന്ന് വലിച്ചെടുക്കുക. കണ്ടില്ലേ,
ഇനിയിപ്പോൾ ഇത്രയും വലുതായി നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വലിച്ചു കൊടുക്കണം. ഭയങ്കര വലുതായിട്ടാണെങ്കിൽ നമുക്ക് അത്രയും വലുതായി വലിച്ചു കൊടുക്കണം ഇങ്ങനെ വന്ന്. നമുക്ക് ഒന്നും ചെയ്യേണ്ട, നേരെ താറ്റുപോയിട്ട് ആ ഇതങ്ങൾ വലിച്ച് താറ്റിക്കറി നീഡിൽ കൊണ്ട് ആ ത്രെഡ് എക്സ്ട്രാ ത്രെഡ് വലിച്ച് താഴേക്ക് ഇറക്കാം. ഇതൊരു ഓപ്ഷണലാണ്, ഒട്ടും നോട്ട് കിട്ടാത്തവർക്കുള്ളത്. കണ്ടില്ലേ, ഇങ്ങനെ ചെയ്താൽ മതി, പിന്നെ വലിച്ചു കഴിഞ്ഞാലും പോരൂല്ല.